നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ അവസരങ്ങൾ പലപ്പോഴായി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലപ്പോഴും പലർക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ചിലർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതായ ഈ വീഡിയോ വരാഹിദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം കാണുവാൻ സാധിക്കുന്നതായ ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വരാഹിദേവി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതിനാൽ വരാഹിദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ കാണുവാനും ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഐശ്വര്യങ്ങളും ഉയർച്ചയും അവരെ തേടിയെത്തുക തന്നെ ചെയ്യും. വജ്രഘോഷം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് സമയത്തെ കുറിച്ചാകുന്നു. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രാത്രിയുടെ ദേവതയാണ് സാക്ഷാൽ വരാഹിദേവി. സനാതനധർമ്മ വിശ്വാസപ്രകാരം സൂര്യാസ്തമനത്തിന് ശേഷം ഭൂമിയിൽ ദുഷ്ടശക്തികളുടെ വാസം വർദ്ധിക്കുന്നതാകുന്നു. നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്ന സമയം തന്നെയാണ് ഇത്. ഈ സമയം തന്റെ ഭക്തരെ സംരക്ഷിക്കുവാനും അവർക്ക് കാവലായി നിൽക്കുന്ന രാത്രിയുടെ ദേവതയാണ് സാക്ഷാൽ വരാഹിദേവി. പടത്തലവിയാണ് സാക്ഷാൽ വരാഹിദേവി. ക്ഷണനേരത്തിൽ കാറ്റ് പോലെ ദേവി തന്റെ ഭക്തരുടെ അടുത്ത് എത്തുന്നതുമാണ്. വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി എന്ന കാര്യം ഏവർക്കും അറിയാം. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. പെട്ടെന്ന് ഭക്തരിൽ പ്രീതിപ്പെടുന്ന ദേവതയാണ് സാക്ഷാൽ വരാഹിദേവി. അനുഗ്രഹ വർഷിണി കൂടിയാണ് ദേവി. ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം അറിയുവാൻ സാധിക്കുന്നതായ ഒരു അറിവിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യം നിങ്ങൾ രാത്രി 8 മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കും. രാത്രി 8 മണി മുതൽ രാവിലെ ബ്രാഹ്മമുഹൂർത്തം വരെയാണ് ദേവി ഉണർന്നിരിക്കുക എന്നാണ് ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ സമയം അതിനാൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ സാന്നിധ്യം നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഭക്തവത്സലയായ അമ്മ ഭക്തരുടെ അടുത്ത് ഈ സമയം പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാകുന്നു. എന്നാൽ നമ്മളിലെ പല തരത്തിലുള്ള കർമ്മഫലത്താൽ ഈ അനുഗ്രഹം നമ്മളിൽ എത്തുന്നതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവ പരിഹരിക്കുവാനും ദേവി നാം ചോദിക്കുന്നത് അത് എന്തു തന്നെയായിരുന്നാലും അവ ലഭിക്കുവാനും ഈ സമയം, അതായത് രാത്രി 8 മണി മുതൽ ബ്രാഹ്മമുഹൂർത്തം വരെയുള്ള സമയത്തിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഇവയെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഈ കാര്യം ചെയ്യരുത് എന്ന കാര്യവും ഓർക്കുക. ആദ്യത്തേത് പുലവാലായ്മ ഉള്ളവരാകുന്നു. രണ്ടാമത്തെ വ്യക്തികൾ ആർത്തവമുള്ള വ്യക്തികളാകുന്നു. ഈ സ്ത്രീകളും ഈ സമയം ചെയ്യുവാൻ പാടുള്ളതല്ല. ശരീര അഥവാ മനഃശുദ്ധിയും ശരീരശുദ്ധിയും അനിവാര്യം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാണ്. ഒരു സെപ്പറേറ്റ് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ദിശയിലേക്ക് മാത്രം 2 തിരി കൈകൂപ്പും വിധം ഇട്ടതിനു ശേഷം അമ്മയെ മനസ്സിൽ നിങ്ങൾ ധ്യാനിച്ച് സമർപ്പിക്കുക. ചിത്രമുണ്ട് എങ്കിൽ ആ ചിത്രത്തിന് മുൻപിൽ അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായി ഇങ്ങനെ വിളക്ക് തെളിയിക്കുക. വടക്കോട്ടാണ് തിരിയിടേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുക. ശേഷം ശംഖുപുഷ്പം എടുക്കാം. ശംഖുപുഷ്പം ലഭ്യമല്ല എങ്കിൽ ചുവന്ന ചെത്തിയാണ് എങ്കിലും നിങ്ങൾക്കെടുക്കാം. ഇത് ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുക. ഒരു പാത്രത്തിൽ സമർപ്പിക്കണം. എന്നാൽ പ്ലാസ്റ്റിക് പാത്രമായിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൽക്കണ്ടം ഈ സമയം നിങ്ങൾക്ക് സമർപ്പിക്കാം. ദേവിയോട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ഈ സമയം പറയാവുന്നതാണ്. എന്നാൽ അത് ന്യായമായ ആവശ്യമായിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൃത്യമായി തന്നെ വ്യക്തമായി തന്നെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ശക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഈ കാര്യം ചെയ്യുക. ശേഷം ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ മന്ത്രം
നിങ്ങൾ 108 തവണ ഉരുവിടേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശേഷം കൽക്കണ്ടത്തിൽ നിന്നും നിത്യവും ഓരോ കൽക്കണ്ടം നിങ്ങൾ സേവിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നോടിയായി നാം ഏവരും ചെയ്യേണ്ടത് ആ മന്ത്രം ജപിക്കുക എന്ന കാര്യമാണ്. മന്ത്രം ജപിച്ചാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓം വജ്രവരാഹി ഹും ഹൂം ഫട് സ്വാഹ. ഓം വജ്രവരാഹി ഹും ഹൂം ഫട് സ്വാഹ. ഓം വജ്രവരാഹി ഹും ഹൂം ഫട് സ്വാഹ എന്നാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ ഇപ്രകാരം 108 ജപിക്കുക. 108 തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ചെയ്യുക. ശേഷം മുൻപ് പരാമർശിച്ചത് പോലെ തന്നെ നിത്യവും നിങ്ങൾ സമർപ്പിച്ചതായ ആ കൽക്കണ്ടത്തിൽ നിന്നും ഓരോ കൽക്കണ്ടം നിങ്ങൾ സേവിച്ചുകൊണ്ടേ ഇരിക്കുക. രാത്രി, പ്രത്യേകിച്ചും രാത്രി 8 മണിക്ക് ശേഷം സേവിക്കുന്നതാണ് ഏറ്റവും ശുഭം. പെട്ടെന്ന് നാം വിചാരിക്കുന്നതിന് മുൻപായി തന്നെ കാര്യം നടന്നിരിക്കും എന്നാണ് പറയുക. കൽക്കണ്ടം ഇല്ലാത്തവരാണ് എങ്കിൽ ജലമാണ് എങ്കിലും സമർപ്പിക്കാം. മന്ത്രം ഉച്ചരിച്ചതിന് ശേഷം നിത്യവും ജലം നിങ്ങൾ സേവിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഫലപ്രാപ്തി ജീവിതത്തിലേക്ക് കടന്നു വരും. ഏകാഗ്രതയോടെ ചെയ്യുക എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. കൽക്കണ്ടം അല്പമാണ് എങ്കിലും സേവിച്ചാൽ മതി, ആ കാര്യവും ഓർക്കുക. അതിനാൽ കൽക്കണ്ടം തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇടയ്ക്ക് തടസ്സം വന്നാൽ ആദ്യം മുതൽ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. നിത്യവും ഇപ്രകാരം ചെയ്യണം എന്നില്ല. എന്നാൽ നിത്യവും ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചാൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ നിത്യവും ചെയ്യാൻ സാധിക്കുന്നത് പോലും ദേവിയുടെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അല്ലെങ്കിൽ ദേവിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് എങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക. എന്നാൽ മുൻപ് പരാമർശിച്ചതായ ആ വിശേഷപ്പെട്ട മന്ത്രം നിത്യവും നിങ്ങൾ 108 ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ആഗ്രഹ സാഫല്യത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ ദുരിതങ്ങൾ, ദുഃഖ ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം വജ്രവരാഹി ഹും ഹൂം ഫട് സ്വാഹ എന്നാണ് മന്ത്രം. പഠിച്ചതിന് ശേഷം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം അല്പം മാതളം ദേവിക്ക് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. അതിന് നിത്യവും സാധിക്കുന്നില്ല എങ്കിൽ പോലും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് എങ്കിലും സമർപ്പിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. മാസത്തിൽ 1-2 തവണയെങ്കിലും ഇപ്രകാരം സമർപ്പിക്കുന്നതും ദേവിയെ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതും ആ വ്യക്തികളുടെ ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു.